സാലം ലേണിംഗ്, ഇറ്റ്സ് മീ ശ്രീഭാമ എസ് ബി. മക്കളെ, നിങ്ങളുടെ എക്സാം ഒക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു സമയമായിരിക്കും ഇപ്പോൾ. നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം, എങ്ങനെ മാർക്ക് വാങ്ങിക്കും, എങ്ങനെയൊക്കെ പഠിക്കണം, ഈ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല അല്ലേ? സോ ഈ ഒരു എക്സാം, ഓണ പരീക്ഷ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പും ടിപ്സും ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു സമയം പറഞ്ഞാൽ ഭയങ്കര, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം അല്ലേ? കുറേ സിലബസ് പഠിക്കണം, സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം, ചാപ്റ്റേഴ്സ് കുറെ പഠിക്കണം, പോലെ തന്നെ സമയത്തിന്റെ ഇഷ്യൂ ഉണ്ട്, ടൈം വളരെ കുറച്ചേ ഉള്ളൂ, ആ സമയം കൊണ്ട് തന്നെ പഠിച്ച് സെറ്റ് ആക്കണം. കൂടാണ്ട് വീട്ടുകാർ ടെൻഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ എന്താ ഫ്രണ്ട്സിന്റെ, ടീച്ചേഴ്സിന്റെ, അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കുന്ന ടെൻഷൻ, എക്സാം ആയില്ലേ, പഠിക്കുന്നില്ലേ എന്നുള്ളൊരു പ്രശ്നം അല്ലേ? അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ എന്ന് മിസ്സിനറിയാം. പക്ഷെ കുഴപ്പമില്ലടാ മക്കളെ, അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ ഇപ്രാവശ്യത്തെ ഓണ പരീക്ഷയ്ക്ക് സെറ്റ് ആക്കാം. കാരണം നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ്, നന്നായിട്ട് വാലുവേറ്റ് ചെയ്യുന്ന ടൈമാണ് അല്ലേ? നിങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ടീച്ചേഴ്സിനെ എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ഫസ്റ്റ് ടേം എക്സാം ആയതുകൊണ്ട് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗോൾ ആയിരിക്കണം. അപ്പോൾ ബേസിക് സയൻസ് നമുക്ക് സെറ്റ് ആക്കാൻ വന്ന ഒരു പേടിയും വേണ്ട, അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾക്ക് ബേസിക് സയൻസ് 4 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത് അല്ലെ? ടുവേർഡ്സ് 100 ഫീൽഡ്, വിളിക്ക 100 മേനി, ആസിഡ് ആൻഡ് ബേസസ്, ആസിഡുകളും ബേസുകളും, ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ലോകം, ആൻഡ് വിൻ ലൈറ്റ് റിഫ്ലക്സ്, പ്രകാശം പ്രതിപദിക്കുമ്പോൾ. ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഓണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഒന്നാമത് സിലബസ് മാറിയുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മിസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകളായിട്ട് സെറ്റ് ചെയ്യുന്നത്. റെഡി? അപ്പൊ നമുക്ക് തുടങ്ങല്ലടാ, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം, സെറ്റ് ആക്കാം, പവർ ആക്കാം. അപ്പൊ അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസും കൂടെ മിസ്സിന് പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിനെ പറ്റി അവെയർ ആയിരിക്കും അല്ലേ? അവഞ്ചേഴ്സ് ബാച്ചിലെ എല്ലാ കാര്യങ്ങളും എന്റെ മക്കൾക്ക് ഇപ്പം മഞ്ഞപ്പാടായിരിക്കും, മിസ് ഇങ്ങോട്ടേക്ക് പറഞ്ഞുതരും. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേറൊരു കാര്യം കൂടെ മിസ്സിന് പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓണൊക്കെ വരികയല്ലേ, നമുക്ക് തകർക്കണ്ടേ? അപ്പോ 20% ഓഫോട് കൂടിയിട്ട, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ്, 20% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. അപ്പൊ കുറഞ്ഞ, വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, ഓണം എത്താനായല്ലോ. അപ്പൊ ഓണത്തിന്റെ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിലോട്ട് ജോയിൻ ചെയ്യുക. ഇപ്പൊ കിട്ടിയ ഓഫർ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം നമ്മുടെ മുമ്പത്തെ ബാച്ചിലെ മക്കൾ പഠിച്ചു എത്തിയത് എവിടെയോ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി അങ്ങോട്ടേക്ക് പഠിക്കാൻ പോവാണ്. പുതിയൊരു ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിലബസ് എല്ലാം കവർ ചെയ്യാനും സുഖമായിട്ട് പഠിക്കാനും അവരെ പോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അതും 20% ഓഫോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കേജ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാന്ന് മിസ്സിന് പറയാനുള്ളൂ. അടിപൊളി ക്ലാസ്സുകളായിരിക്കും, നല്ല നല്ല ക്ലാസ്സുകളായിരിക്കും. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ജോയിൻ ചെയ്യുക. ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. റെഡി? അപ്പോ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. മിസ് എന്ത് ചെയ്യാണ്, ഓരോരോ ക്വസ്റ്റ്യൻസുകളായിട്ട് വായിക്കാണ്, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ മനസ്സിൽ തന്നെ എന്ത് ചെയ്യുക, ഒപ്പം പറഞ്ഞു പഠിക്കുക കേട്ടോ. മിസ് പറഞ്ഞതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നോക്കിക്കൂടാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, പട്ടിക പൂർത്തിയാക്കുക, ഭക്ഷ്യവസ്തു തന്നിട്ടുണ്ട്, അടങ്ങിയിരിക്കുന്ന ആസിഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഫുഡ് ഐറ്റംസിലാണ് ഇത് അടങ്ങിയിട്ടുള്ളതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്ക്, ഡാഷ് മാലിക് ആസിഡ്, മാലിക് ആസിഡ് ഏതില ആലോചിച്ച് നോക്കാം. ദെൻ സിട്രിക് ആസിഡ് ഉണ്ട്, മോരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്നും ചോദിക്കുന്നുണ്ട്. അതുപോലെ ആസിഡുകളുടെ 3 പ്രത്യേകതകൾ എഴുതുക, റൈറ്റ്, എനി 3 പെക്യൂലിയാരിറ്റീസ് ഓഫ് ആസിഡ് എന്നും പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് മക്കളെ നമ്മൾ ഇത് ആൻസർ ചെയ്യുക? നമ്മൾ പഠിച്ചതല്ലേ, ഒരുപാട് ഫുഡ് ഐറ്റംസിൽ ആസിഡിന്റെ പ്രസൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മോരിൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ഇതിലുണ്ട്, നമ്മുടെ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേർഡിലുണ്ട്, വേണമെങ്കിൽ BL എന്ന് പഠിച്ചോ, ബിസി ആണോ എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ബട്ടർ മിൽക്കില് എന്തടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്, അല്ലെങ്കിൽ കേർഡില് ലാക്റ്റിക് ആസിഡ്, ബിസി വേണ്ട, ബിസി നമുക്ക് അതിൽ ഓപ്റ്റ് ആവില്ല. ആ BCL എന്ന് പഠിച്ചാൽ മതി, BCL എന്നായിട്ട് പഠിച്ചോ, അതായിരിക്കും ബെറ്റർ അല്ലേ, അല്ലെങ്കിൽ BLC. അപ്പൊ ഏതിലൊക്കെ ഉണ്ട്, ബട്ടർ മിൽക്കില് കേർഡില് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ്, വിനീഗറിന്റെ കേസിലാണെങ്കിൽ അസറ്റിക് ആസിഡ് ആണ്, വിനാഗിരിൽ അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങയിലാണ്, നമ്മൾ കഴിക്കുന്ന നാരങ്ങ ഭയങ്കര പുളിയല്ലേ, പുളി എന്താണ് ഇതിൽ കാരണം, സിട്രിക് ആസിഡ് ആണ്. ദെൻ വാളം പുളിയില്
ടാറ്റാറിക് ആസിഡ്. അത് പിടിക്കാൻ മിസ് എന്താ പറഞ്ഞത്? ചാച്ചാ ആലോചിച്ചാൽ മതി. മിസ് നിങ്ങൾക്ക് ചാച്ചാ തന്നു. എന്താ ചാച്ചാ? ടാമറിഞ്ച് ടാറ്റാറിക് ആസിഡ്. ദെൻ ആപ്പിളിലെ മാലിക് ആസിഡ്. ഇത് ആലോചിക്കാൻ ഇപ്പോഴും മിസ് വരുന്നതാണ് ഫഹദ് ഫാസിലിന്റെ തീരമീ തീരമീ എന്ന് പാടുന്ന ആ ഒരു സിനിമ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് കിട്ടും? മാലിക് ആസിഡ് കിട്ടും. ദെൻ ഗൂസ്ബെറിയിലെ അസ്കോർബിക് ആസിഡ്. ദെൻ തക്കാളിയിലെ ഓക്സാലിക് ആസിഡ്. ട്ടോ എന്ന് ആലോചിക്കാം. നമ്മൾ എപ്പോഴും പറയുമ്പോൾ പറയില്ലേ പഠിക്കണം ട്ടോ, അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിക്കണം കേട്ടോ. അട്ടോ ആലോചിച്ചാൽ മതി. അപ്പൊ ടൊമാറ്റോല ഓക്സാലിക് ആസിഡ് ടി ഒ എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ സെറ്റായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേബിൾ ആണ്. എക്സാമിന് ഇത് ഒന്നല്ല, അതിൽ ഇത് വേണമെങ്കിലും ചോദിക്കാം, മിസ് വെച്ച് തന്നെ ആവണമെന്നില്ല. സോ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാം. അതുപോലെ അതിനോടൊപ്പം പഠിക്കേണ്ട ഒരു കാര്യമാണ് ആസിഡിന്റെ സ്പെഷ്യാലിറ്റീസ്. എന്തൊക്കെയാണ് മക്കളെ ആസിഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്? സോ ടേസ്റ്റ്, പുളി രുചി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ആസിഡ് ഹാവ് സോ ടേസ്റ്റ്. ഭയങ്കര പുളി ആയിരിക്കും. നമ്മൾ നാരങ്ങ ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ പുളി ആലോചിച്ച് നോക്കുക, എല്ലാം എന്താ കഴിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാം പുളി അല്ലേ. അത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ദെൻ അതുപോലെ എന്താണ്, എല്ലാ ആസിഡുകളും സ്ട്രോങ് ആണോ വീക്ക് ആണോ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? സ്ട്രോങ്ങും വീക്കും ഉണ്ട്. അപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസിലുള്ളത് വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണ്, അതുകൊണ്ടാണല്ലോ നമ്മളത് കഴിക്കുന്നത് അല്ലേ. സ്ട്രോങ് ആസിഡുകളുണ്ട് ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന HCl, H2SO4, NH3 എന്നൊക്കെ പറയുന്ന NH4OH എന്ന് പറയുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അതൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്. അപ്പൊ ശക്തി കൂടിയ ആസിഡുകളുണ്ട്, വീര്യം കൂടിയ ആസിഡുകളുണ്ട്, വീര്യം കുറഞ്ഞ ആസിഡുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസും കൂടെ പഠിച്ചു വെക്കുക. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആസിഡിന്റെ സ്പെഷ്യാലിറ്റീസും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സെറ്റാണല്ലോ, റെഡി ആണല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഹരിത വിദ്യാലയം പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ഗുണമേന്മയുള്ള സംഗതി ഇനം പച്ചക്കറി വിത്തുകളുടെ പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പൊ കൃഷി ചെയ്യാൻ വേണ്ടി കുറച്ച് ഇനങ്ങൾ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ, പയർ, വെണ്ട തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ, സീഡുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കേടാ. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കണം നിങ്ങൾ? വഴുതന, സൂര്യ ഉണ്ട്, ഡാഷ് തന്നിട്ടുണ്ട്. ആ ഡാഷ് എന്താണെന്ന് നിങ്ങൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ബ്രിഞ്ചാൽ ഏതാണ്, ആൻഡ് ഉജ്വല ജ്വാലാമുഖി ഏതിൻ്റെയാണ്? അപ്പൊ ഇത് പഠിച്ചു വെക്കണമെങ്കിൽ ഇതിന്റെ കുറേ ടേബിളുകൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? വായിച്ചു നോക്കി പഠിച്ചിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് മിസ് പാടിത്തരാം. ആ പാട്ടോട് കൂടിയിട്ട് പഠിച്ചാൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നോക്കിക്കോ. ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് കൾട്ടിവേറ്റഡും ഹൈ ക്വാളിറ്റി സീഡും. നമ്മൾ സങ്കരയിനം ചെയ്യാൻ പറഞ്ഞാ രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ മിക്സ് ചെയ്യുന്നതാണ് അല്ലെ. നമ്മളിപ്പോ തെങ്ങിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് മിസ് പറഞ്ഞുതരാം കേട്ടോ. ബ്രിഞ്ചാല ഇപ്പൊ വേണമെങ്കിൽ ശ്വേത നമുക്ക് എഴുതി വെക്കാം. ദെൻ ജ്വാലാമുഖി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇരിവ് എന്നാലോക്കെ ജ്വാലിക്ക് ജ്വലിക്കുകയാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എരിഞ്ഞാ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കില്ലേ. അപ്പൊ ആ ഒരു ജ്വാലാമുഖി, ഉജ്വല എന്നൊക്കെ പറഞ്ഞ ഗ്രീൻ ചില്ലി ആണെന്ന് ആലോചിക്കാം. പി ഭയങ്കര പാവങ്ങളാ, ലോലമാല എന്ന് ആലോചിക്കാം. ലോല മാലിക, ഓക്കെ. മല്ലിക, മല്ലികനൊക്കെ ആലോചിച്ച സിനിമ നടി മല്ലികനൊക്കെ ആലോചിച്ചാൽ വേണം കേട്ടോ. അത് പി ആണ്. ദ ലേഡീസ് ഫിംഗർ അർക്ക അനാമിക, മുക്തി അനഘ വരുന്നത് ടൊമാറ്റോന്റെ കേസിലാണ്. ഓക്കെ, അപ്പൊ ഇത് മിസ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചുതരാം. ഇത് സിമ്പിൾ ആയിട്ട് മിസ് തന്നെ ഒരു പാട്ട് രൂപകല്പന ചെയ്തതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, പാട്ടിനെ വേണമെന്നൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് മിസ് ആ പാട്ട് പാടിത്തരാം. ഇങ്ങനെ പഠിച്ചു വെച്ചോ. പവിത്രഹസ്വ അന്നപൂർണ നില്ലാണെങ്കിലും ലോലമാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പയറാണെങ്കിൽ ഉജ്വല ജ്വാലാമുഖി പരത്തും അനുഗ്രഹത്തോടെ അതു പച്ചമുളകൻ കഥയാണല്ലോ അറിയൂ കൂട്ടരേനി. ഇങ്ങനെ പഠിച്ചുവെച്ചൂടെ? സിമ്പിൾ അല്ലേ? അങ്ങനെയും പഠിച്ചു വെക്കാം, ഇങ്ങനെയും പഠിച്ചു വെക്കാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിച്ചാൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കാം. സെറ്റ് ആണല്ലോ, ഡാ റെഡി ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വി ആർ മൂവിങ് ടു നെക്സ്റ്റ് വൺ. എന്താ അത്? ലയറിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, റോസ്, ഹൈബിസ്കസ്, കാഷ്യൂ, സപ്പോട്ട, ഓൾ ഓഫ് ദിസ് എബോ. താഴെ കൊടുത്തിരിക്കുന്ന ചെടികളിൽ ലയറിംഗ് ഫലപ്രദമാകുന്നത് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ജാസ്മിൻ, റോസ്, ചെമ്പരത്തി, കശുവണ്ടി, സപ്പോട്ട, ഏതാണ് മക്കളെ ആൻസർ വരാം? അപ്പൊ എന്താ ലെയറിംഗ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ജാസ്മിൻ, റോസ്, ചെമ്പരത്തി, കശുവണ്ടി, സപ്പോട്ട തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് യൂസ്ഫുൾ ആണ്. സോ അതുകൊണ്ട് ഓൾ ഓഫ് ദിസ് എബോ, മുകളിൽ പറഞ്ഞവ എല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഓക്കെ, അപ്പൊ എന്താണ് ലെയറിംഗ് എന്ന് എന്റെ മക്കൾക്ക് അറിയണല്ലോ, അഥവാ പതി വെക്കൽ എന്താണെന്ന് അറിയണല്ലോ. മിസ് പറഞ്ഞുതരാം. ഒന്നുമില്ലാതെ മക്കളെ, നല്ലൊരു ചെടി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അത് എന്തുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ നല്ലൊരാളെ നോക്കിയല്ലേ സെലക്ട് ചെയ്യുള്ളൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ആളുകളെ നോക്കി സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ നല്ലൊരു ചെടി നമ്മൾ സെലക്ട് ചെയ്യുക, അതിന് നല്ലൊരു കൊമ്പും കൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു ബ്രാഞ്ച് കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് പെൻസിൽ വണ്ണം, ദാ ഈ ഒരു വലുപ്പത്തിൽ, ഈ ഒരു വണ്ണത്തിലുള്ള പെൻസിൽ ആയിരിക്കണം നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പുകളാണ് ഉത്തമം. നല്ല നല്ല അടിപൊളി ആയിട്ടുള്ള കൊമ്പ് സെലക്ട് ചെയ്യാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അതിലൊരു 1 സെന്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. ഇതാണ് കൊമ്പങ്ക. ഇതിന്റെ ഒരു 1 സെന്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ നമ്മൾ തൊലി ചിത്തി മാറ്റാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലോട്ട് ചകിരിച്ചോറും മണ്ണും മരപ്പുഴയൊക്കെ ചേർത്ത മിശ്രിതം, കുറച്ച് വെള്ളമൊക്കെ, ചെറിയൊരു നനവൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യാണ്, പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് പൊതിയാണ്. അപ്പൊ ഈ ഭാഗം നമ്മൾ തൊലി ചെത്തി മാറ്റി അതിലോട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വെക്കാണ്. എന്ത് ചെയ്യാണ് മക്കളെ, പൊതിഞ്ഞ് വിൽക്കാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈർപ്പം നിലനിർത്താൻ വേണ്ടി കുറച്ച് നനയ്ക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് ഇവിടെ എന്ത് കാണാൻ പറ്റും അറിയാം, എന്താ ചെറുതായിട്ട് ഇങ്ങനെ വേരുകൾ വരുന്നത് കാണാൻ പറ്റും. വേരുകൾ വരുന്ന സമയത്ത് നൈൻ സൈഡ് നമുക്ക് മുറിച്ച് മാറ്റി പുതിയ പ്ലാന്റ് ആക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ലെയറിംഗ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്, നമ്മൾ ചെയ്ത് നോക്കാൻ നമുക്ക് വീടുകളിൽ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ജസ്റ്റ് സെലക്ട് ചെയ്യ് പ്ലാന്റ്, ഗുഡ് പ്ലാന്റ് സെലക്ട് ചെയ്യുക. ദെൻ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക് ആയിരിക്കണം. ആൻഡ് അതിൽ നിന്ന് നമ്മൾ പീൽ ഓഫ് ചെയ്യാണ്, 1 സെന്റിമീറ്റർ ബാർക്ക് എന്ത് ചെയ്യാണ്, പീൽ ഓഫ് ചെയ്ത് കളയാണ്. അതിലോട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണ്ടടാ, കവർ ദ പീൽ ഓഫ് പാർട്ട് സ്ലൈറ്റ്ലി വിത്ത് എ മോയിസ്റ്റ് ആൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ, സോയിൽ ആൻഡ് സോഡസ്റ്റ് ഉപയോഗിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നു. ആൻഡ് ദെൻ കവർ വിത്ത് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്ത് സെറ്റ് ആക്കി വെക്കുകയാണ്. ജസ്റ്റ് വാട്ടർ ഒക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൽ എന്താ ചെയ്യുന്നത്, ഒരു 2 മന്ത് അങ്ങനെ വെക്കുന്നു. വിത്തിൻ 2 മന്ത് അതിലോട്ട് സ്പ്രോട്ട് ചെയ്യാൻ തുടങ്ങും. ചെറുതായിട്ട് അങ്ങനെ സ്പ്രോട്ട് ആയിട്ട് നമ്മുടെ എന്താ പറയാ, റൂട്ടുകൾ വരുന്നത് കാണാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പുതിയതായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. എന്താണ് ലെയറിംഗ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണോ അല്ലേ. ആ യെസ്, ടുവേർഡ്സ് വിളയിക്കാൻ 100 മേനി എന്നൊക്കെയാണ് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ മതി. റെഡി, അടുത്തയിലോട്ട് പോവാം. Pickle is selected seen in the stored in a metal container in this kitchen. Is it correct? Justify your opinion. അടുക്കളയിൽ അച്ച ലോഹപാത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടു. ഇത് ശരിയാണോ? ഉത്തരം സമർത്ഥിക്കുക. പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന 2 ആസിഡുകളുടെ പേര് ഇതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അച്ചാറ് പാത്രങ്ങൾ എപ്പോഴും ഇതിലാ വെക്കാറല്ലേ. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ അച്ഛനും അമ്മയും എപ്പോഴെങ്കിലും മെറ്റലിന്റെ, ലോഹത്തിന്റെ പാത്രത്തിൽ സൂക്ഷിക്കുന്ന കണ്ടിട്ടുണ്ടോ, അച്ചാറോ ഉപ്പിലിട്ട സാധനങ്ങളോ? ഉണ്ടാവില്ല. കാരണം എന്തെന്നറിയോ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ സീനാ. എന്താ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആസിഡുകള്, ലോഹങ്ങൾ, മെറ്റൽസുമായിട്ട് ഭയങ്കര ലവ്വാ. എന്താ സംഭവം, രണ്ടുപേരും കൂടെ കയറി റിയാക്ട് ചെയ്യും. രണ്ടുപേരും കൂടെ കയറി റിയാക്ട് ചെയ്താൽ എന്താ വരാന്നറിയോ, അവിടെ ഹൈഡ്രജൻ വാതകമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ വാതകം എന്ന് പറഞ്ഞാൽ കത്തുന്ന വാതകം. നമ്മൾ എന്തെങ്കിലും തീപ്പെട്ടിക്കൊള്ളി കാണിച്ചു കഴിഞ്ഞാൽ കത്ത്. റെഡി. അപ്പൊ അതുകൊണ്ട് തന്നെ, വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്, ഹൈഡ്രജൻ ഈസ് ഫ്ലാമബിൾ ഗ്യാസ്. സോ ഇവിടെ നമ്മൾ പച്ചാർ പാത്രത്തില്, ചില പാത്രം അല്ലാത്ത പാത്രങ്ങൾ, ഇപ്പൊ നമ്മൾ ഇരുമ്പിന്റെ പാത്രോ അല്ലെങ്കിൽ നല്ല ഗോൾഡിന്റെ പാത്രമൊക്കെ ഇട്ട് വെച്ചോണ്ട് എന്താ പ്രശ്നം അറിയോ, അത് ഇതിങ്ങനെയായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ട് പ്ലസ് ആസിഡ് മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്ത സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കഴിക്കാൻ പറ്റൂടാ? കഴിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ചില്ല പാത്രത്തിൽ മാത്രം സൂക്ഷിക്കാറുള്ളത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്, ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. ഈ ഒരു കാര്യം കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിതായി കടലിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും നോക്കുമ്പോൾ കാണാം ചില്ല പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഉപ്പിലിട്ട നാരങ്ങി, ഉപ്പിലിട്ടതൊക്കെ അല്ലേ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ തൈര്, മോര് തുടങ്ങിയ കറികൾ ഉണ്ടാക്കുമ്പോൾ മൺപാത്രങ്ങളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക, എർത്തൺ വെസൽ ആണ് യൂസ് ചെയ്യുക. അതും ഇതിൻ്റെ ഒരു ഫാക്ടറാണ്, അപ്ലിക്കേഷൻ ആണ്. റെഡി. അപ്പോ പിന്നെ നമ്മളോട് ചോദിച്ചെന്താ, ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള 2 ആസിഡുകളെ പേര് ഏതാന്ന് ചോദിച്ചിട്ടുള്ളത്. ഏത് വേണേലും എഴുതി വെക്കാം. മിസ് എഴുതി വെച്ചത് HClലും H2SO4ഉം ആണ്. വേറെ ഏത് വേണേലും നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. അമോണിയോ നൈട്രിക് ആസിഡോ ഏത് വേണേലും എഴുതി വെക്കാം, എല്ലാം കറക്റ്റ് തന്നെയാണ്. സോ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാം. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്.
റെഡി. അപ്പോ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇതൊരു സ്റ്റാർട്ടിംഗ് മാത്രമാണ്. ഇനിക്ക് മെഗാ മാരത്തോണും മിനി മാരത്തോണും, മിനി മാരത്തോൺ കഴിഞ്ഞു, മെഗാ മാരത്തോണും മോർണിംഗ് ബൂസ്റ്റർ എല്ലാം വരാൻ പോകുന്നുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കുക, എല്ലാവർക്കും നല്ല മാർക്കിനെ വായിക്കാൻ പറ്റട്ടെ. ഇവിടെയുള്ള ഈച്ച് ആൻഡ് എവ്രി വൺ, ഇവിടെ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും നല്ലൊരു അടിപൊളി മാർക്ക് കിട്ടി സെറ്റ് ആക്കാൻ പറ്റട്ടെ. അപ്പൊ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഇയേഴ്സ്. സോ അടുത്ത ലൈവ് ലൈവിലും കാര്യങ്ങളൊക്കെ വെച്ച് കാണാം. എല്ലാവരും ലൈവിൽ വരാം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈവ് കാണാം. അതുവരേക്കും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.